ടൗൺ നോർത്ത് എസ് ഐ ആയ ഉണ്ണികൃഷ്ണനാണ്. സാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ട്രെയിനിലുള്ള പരിശോധന ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നത്. സാർ, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പരിശോധന ഒക്കെ നടത്തുന്നത്? റിസർവേഷനും മറ്റേ ജനറൽ കമ്പാർട്ട്മെന്റിലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവളെ പോലീസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാർ, ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര പോലീസുകാരുണ്ട് നമുക്കിവിടെ? ഇവിടെ ഇപ്പോൾ ആർ പി മറ്റേ കൺട്രോൾ റൂം, ടൗൺ നോർത്ത്, ടോട്ടൽ ആറ് അല്ല ആർ പിക്കാർ കൂടുതലുണ്ട്. കൂടുതലുണ്ട്. അപ്പൊ സാറ്, നമുക്കിപ്പോ എവിടെ വരെയാണ് ഇപ്പൊ നമ്മള് പരിശോധന? കോയമ്പത്തൂർ വരെ വരുന്നുണ്ട് ആർ പിക്കാരെ. അവിടെ നിന്ന് അങ്ങോട്ടും പരിശോധന ഏത് രീതിയിലൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പോ നടക്കുന്നത്? ഫോണില് ഞങ്ങള് ഫോണിലൂടെ ഇത് മറ്റുള്ളവർ കാണിച്ചു കൊടുത്തിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇത് നോക്കി ഞങ്ങള് ഫോട്ടോ നോക്കിയിട്ട് എല്ലാം ഈ ഐഡന്റിഫൈ നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് ഇപ്പോൾ നിമ്മി ഇപ്പോൾ നമ്മുടെ ടൗൺ നോർത്ത് എസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം സംസാരിച്ചത്. ഈ പിന്നെ ഈ ട്രെയിനിൽ നിന്നും ഇപ്പോൾ പ്രധാനമായും ഇവർ പരിശോധന നടത്തുന്നത് എങ്ങനെയാണെന്നാൽ, ഈ പരിശോധന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോട്ടോ നൽകിയും ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തും ഈ ഇതിലുള്ള യാത്രക്കാർക്ക് ഈ കുട്ടി ഇതിൽ കയറിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഹത്തിഫാണ് ട്രെയിനിലെ പരിശോധനയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ പരിശോധന തുടരുന്നുണ്ട്. കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഇതുവരെ കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കഴക്കൂട്ടം വരെ ഈ 13-കാരി സഞ്ചരിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ അപ്പുറം വരെ കുട്ടി നടന്നു പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങളും ഈ 15 മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസിന് കിട്ടിയിട്ടില്ല. പകൽ 12 മണിക്ക് മുൻപുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതുവരെ നമുക്ക് മുന്നിലുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കഴക്കൂട്ടം, കടകൾ, ബസ് സ്റ്റാൻഡ് ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. സമാന്തരമായി ഉത്തരേന്ത്യയിലേക്കുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന. ഹത്തിഫിലേക്ക് വീണ്ടും. ഹത്തിഫ്, നമ്മൾ ഈ പാലക്കാടിൽ എത്തുന്ന ട്രെയിനിലുണ്ടാകാമെന്നൊരു വാർത്ത വന്നു. അത് വലിയ പ്രതീക്ഷ നൽകിയൊരു വാർത്തയായിരുന്നു. പക്ഷേ ഇതുവരെ അനുകൂലമായ ഒരു സൂചനകളും വരുന്നില്ല അല്ലേ? അതെ നിമ്മി, ഇപ്പോൾ ഒരു നമുക്ക് ഫോട്ടോയിൽ സാദൃശ്യമുള്ള ഒരു കുട്ടിയുമായി ഇപ്പോൾ പോലീസ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഫോട്ടോ വെച്ച് ആ കുട്ടിയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ആ കുട്ടി അസമിലേക്കാണ് പോകുന്നത്, ഈ തിരുവനന്തപുരത്തു നിന്നാണ് കയറിയതെന്നും പറയുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ പോലീസ് ഇപ്പോൾ നിലവിൽ പരിശോധന തുടരുകയാണ്. ട്രെയിനിലുള്ള 1-ാം ഘട്ട പരിശോധന ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 1-ാം ഘട്ട ഇത് മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അതിനുശേഷം 2-ാം ഘട്ടമായി RPF, ടൗൺ നോർത്ത് പോലീസ്, അതിൻ്റെയും മറ്റ് 2 പോലീസുകാരുടെയും സിവിൽ പോലീസ്, അതായത് കൺട്രോൾ റൂമിലുള്ള പോലീസുകാരുടെയും നേതൃത്വത്തിലാണ്. സാദൃശ്യം തോന്നിയ കുട്ടിയുമായി പോലീസ് സംസാരിച്ച് ഉറപ്പു വരുത്തിയോ അതല്ലെന്ന്? അതെ, ഇപ്പോൾ നിലവിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന കുട്ടിയുമായി ചെറിയൊരു സാദൃശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പോലീസ് ഇപ്പോൾ ആ കുട്ടിയുമായി കൂടുതൽ സംസാരിച്ചത്. എന്നാൽ ആ കുട്ടിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ താൽക്കാലികമായി ഹാൾട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ബോഗികളിലേക്ക് RPFന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്നും കൂടുതൽ RPF ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് കയറുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ ബോഗികളിൽ ശക്തമായ ഒരു പരിശോധന ഇപ്പോൾ മഫ്തി പോലീസിന്റെ നേതൃത്വത്തിലും വലിയൊരു പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് കാണുന്നത് പോലെ തന്നെ ചെറിയൊരു സൂചന ലഭിച്ചതുപോലെയാണ് ഇപ്പോൾ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് സ്റ്റേഷൻ അല്ലല്ലേ ഹാത്തിഫ്, വഴിയിൽ ട്രെയിൻ നിർത്തി. അതെ അതെ അതെ, ഇപ്പോൾ പോലീസിന് ഒരു ചെറിയ സൂചന, അതായത് നിമ്മി നമുക്കിപ്പോൾ കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹാത്തിഫ് ഉറപ്പിച്ച് പറയാം അല്ലേ? അല്ല, ഇപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഈ കുട്ടിയെ കുട്ടി അതായത് നമുക്ക് നേരത്തെ കിട്ടിയ പിന്നെ ഒരു വിവരം അനുസരിച്ച് ഇപ്പോൾ ഈ പോലീസിന് ചെറിയൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പരിശോധന നടത്തുന്നത്. നേരത്തെ നമ്മൾ കണ്ട ആ കുട്ടിയെ സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഹത്തിഫ്, നമ്മൾ സൂചനകൾ ഉറപ്പിക്കാതെ നമ്മൾ പറയുക ചെയ്യരുത്. കാരണം ഇതിനു മുൻപ് നമ്മൾ കിട്ടി എന്നുള്ളൊരു സൂചനയിലേക്ക് എത്തി, പക്ഷെ ആ കുട്ടിയല്ലെന്ന് പറയേണ്ടി വന്നു.
നമുക്കിപ്പോ ഈ സാദൃശ്യം തോന്നിയ കുട്ടി ആ കുട്ടിയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണല്ലേ പോലീസ് ഉദ്യോഗസ്ഥർ? അതെ അതെ അതെ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ ഈ ഒരു സൂചന ലഭിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്.